നമുക്ക് ഈ മിനിമൈസേഷൻ പ്രോബ്ലം ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് റിയലി വെരി സിമ്പിൾ. ഫസ്റ്റ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. നമുക്കറിയാം മൂന്ന് പ്രധാനപ്പെട്ട കൺസ്ട്രെയിൻസ് ഉണ്ട്. ഫസ്റ്റ് കൺസ്ട്രെയിൻ്റ് നമുക്ക് എന്ത് ചെയ്താൽ, ഇത് ഇനീക്വാളിറ്റീസ് ഫോർമാറ്റ് ആണ്. അത് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് മീൻസ് ഇക്വാളിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യണം, ദെൻ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യണം. സി, ഫസ്റ്റ് കൺസ്ട്രെയിൻ നമുക്കറിയാം, ഞാൻ എഴുതാണ് 50x1 + 60x2 = 2500. ഇക്വേഷൻ നമ്പർ വൺ. ഓക്കെ, ലീനിയർ ഇക്വേഷൻസിലേക്ക് മാറ്റി ഇക്വാളിറ്റിയിലേക്ക് കൊണ്ടുവന്നു. നൗ യു നോ വി കൻ ടേക്ക് ഇഫ് x2 = 0. ഓക്കെ, ഈ കോമ്പണൻറ്റ് ഞാൻ സീറോ ആക്കി, ദെൻ 50x1 = 2500. നൗ യു നോ x1 = 2500. ഇത് ആർ എച്ച് എസ് ആണ്, 50 × x1 ആണ്. ഇത് ഇങ്ങോട്ട് ആർ എച്ച് എസ്സിലേക്ക് വരണം അല്ലേ, എൽ എച്ച് എസ്സിൽ നിന്ന് ആർ എച്ച് എസ്സിലേക്ക് വരുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. 2500 ÷ 50, ദെൻ വാട്ട് വിൽ ബി ദ ആൻസർ, ദെൻ വി വിൽ ഗെറ്റ് യുനോ 50. ഓക്കെ, നൗ വി കൻ ടേക്ക് യുനോ ഇഫ് x1 = 0, ഈ കോമ്പണൻറ്റ് ഞാൻ സീറോ ആക്കി, നൗ യുനോ വി വിൽ ഗെറ്റ് യുനോ 60x2 = 2500. ഓക്കെ, കാൽക്കുലേറ്റർ ഒക്കെ വെച്ച് തെറ്റാതെ എഴുതണം. ഓക്കെ, ഒന്ന് തെറ്റിയാൽ നമ്മൾ ആൻസർ മാറിപ്പോകും. ദെൻ x2 = 2500 ÷ യുനോ ദി 60. ഓക്കെ, ഈ ഇൻറ്റു ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും, ദെൻ വി വിൽ ഗെറ്റ് യുനോ 2500 ÷ 60. എന്താ എത്ര ആയിരിക്കും ആൻസർ? സി, 41.67. നിങ്ങൾ ചെക്ക് ചെയ്യണേ, 41.67. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ സോൾവ് ചെയ്തു. ദെൻ സെക്കൻഡ് ഇക്വേഷൻ വരുന്നത് എന്താണ്? സി, വി കൻ ടേക്ക് ലൈക്ക് ദിസ്, 100x1 + 60x2 = 3000. ഓക്കെ, സി, വി കൻ ടേക്ക് ലൈക്ക് ദിസ്, ഇഫ് x2 = 0, ദെൻ 100x1 = 3000. നൗ യു നോ x1 =, ഇങ്ങനെ ഈ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതണം കേട്ടോ, 3000 ÷ this 100. ദെൻ വാട്ട് വിൽ ബി ദ ആൻസർ? x1 = എത്ര കിട്ടും? സി, വി വിൽ ഗെറ്റ് 30. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. നൗ യു നോ ഇഫ് x1 = 0. ഓക്കെ, ഈ ഇക്വേഷനാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിവിടെ ഇക്വേഷൻ സെക്കൻഡ് എന്ന് കൊടുക്കാം. സെക്കൻഡ് ഇക്വേഷൻ, ഇഫ് x1 = 0, ഈ കോമ്പണൻറ്റ് 0 ആയാൽ 60x2 = 3000. ഓക്കെ, നൗ x2 = 3000 ÷ this 60. ഓക്കെ, ദെൻ വാട്ട് വിൽ ബി ദ ആൻസർ? 3000 ÷ 60, ദെൻ വി വിൽ ഗെറ്റ് യു നോ 50. ഓക്കെ, നൗ യു നോ വി കൻ ടേക്ക് യു നോ തേർഡ് ഇക്വേഷൻ, ദാറ്റ് ഈസ് 100x1 + 200x2 = 7000. ദിസ് ഈസ് ദ തേർഡ് ഇക്വേഷൻ. നൗ യു നോ ഇഫ് x2 = 0, ദെൻ ഈ കോമ്പണൻറ്റ് 0 ആയി, ദെൻ യു നോ 100x1 = 7000. ദെൻ വി കെൻ ടേക്ക് യു നോ x1 = 7000 ÷ this 100. എത്ര ആയിരിക്കും ആൻസർ വരിക? ഇറ്റ് ഈസ് ഓൾസോ വെരി സിമ്പിൾ, യു നോ വി വിൽ ഗെറ്റ് 70. ഓക്കെ, നൗ ഇഫ് x1 = 0, ഈ കോമ്പണൻറ്റ് 0 ആക്കി, ദെൻ യു നോ 200x2 = 7000. ദെൻ വാട്ട് വിൽ ബി ദ ആൻസർ? x2 =, യു നോ ദിസ് 7000 ÷ this 200. ഓക്കെ, കാൽക്കുലേറ്റർ എടുത്ത് ചെയ്യാം, മറ്റേ ഈസി ആയിട്ട് ചെയ്യാം. ഇതിങ്ങനെ സ്ട്രൈക്ക് ചെയ്താൽ മതി, ദെൻ 70 ÷ 2 = 35. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കൺസ്ട്രെയിൻസും നമ്മൾ പെട്ടെന്ന് സോൾവ് ചെയ്തു. ഒന്നാമത്തെ കൺസ്ട്രെയിൻസ് സോൾവ് ചെയ്തപ്പോൾ ഇവിടെ നിങ്ങൾ വേരിയബിൾ ഓർത്തിരിക്കുക, 50, ദെൻ x2 യു നോ 41.67. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് x1 എത്ര കിട്ടിയത്? 30, ദെൻ x2 വി ഗോട്ട് യു നോ 50. നൗ യു നോ തേർഡ് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ x1 യു നോ 70 ÷ x2 = 35. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയാൽ എന്ത് ചെയ്യാം, ഈ x1 x2 ഈ ഡിസിഷൻ വേരിയബിൾസിൻ്റെ വാല്യൂസ് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുന്നു, ഫീസിബിൾ റീജിയൻ കണ്ടെത്തുന്നു, ദെൻ നമുക്ക് ടേബിൾ ഫോർമാറ്റ് ഉണ്ടാക്കി കോർണർ പോയിൻറ്റ്സ് കണ്ടിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഓക്കെ.
കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എക്സ് വണ്ണിൻ്റെ വാല്യൂ ശ്രദ്ധിക്കുക, ഇവിടെ 50, ദെൻ ഇവിടെ വരുന്ന 70 ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഗ്രാഫ് വരക്കുമ്പോൾ ആ ഒരു റേഞ്ച് മനസ്സിലാക്കുക. അതുപോലെ ഇവിടെ വരുന്ന 30 ആണ്. എക്സ് ടുവിൻ്റെ വാല്യൂ നോക്കുക, എക്സ് ടുവിൻ്റെ വാല്യൂ ഇവിടെ 41.67 ആണ്. പോയിൻ്റ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ദെൻ എക്സ് ടു ഇവിടെ 35 ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ഇക്വേഷനിൽ വരുന്ന എക്സ് ടു 50 ആണ്. ഓക്കെ, അപ്പം നമ്മൾ വെർട്ടിക്കൽ ആക്സിസിൽ ഞാൻ എക്സ് ടു എന്ന് പറയുന്ന ഡിസിഷൻ വേരിയബിൾസ് പ്ലോട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആക്സിസിൽ ഞാൻ എക്സ് വണ്ണും പ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, ഗ്രാഫ് വളരെ ശ്രദ്ധിച്ചിട്ട് വരിക. സി ഓക്കെ, ദെൻ ഹൊറിസോണ്ടൽ ആക്സിസ് ഒറിജിൻ എക്സ് വൺ, ദെൻ എക്സ് ടു. എക്സ് വൺ നമുക്ക് 70 വരെ വരണം. ഓക്കെ, അപ്പോൾ ഞാനൊരു 1 സെൻറ്റിമീറ്റർ 10 ആയിട്ട് എടുക്കണം കേട്ടോ. 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 10, 20, 30, 40, 50, 60, 70. ഓക്കെ, 10, 20, 30, 40, 50, 60, 70. ദെൻ സിമിലർലി നമുക്ക് വെർട്ടിക്കൽ ആക്സിസിൽ 50 വരെ വേണം അല്ലേ. 30, 40, 50, 60, 70. ഓക്കെ, നമ്മളൊരു ഈക്വലായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുക. 10, 20, 30, 40, 50, 60, 70. നല്ല നീറ്റായിട്ട് നിങ്ങൾ എക്സാമിന് വരക്കുക. നോക്കുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നണം. സ്കെയിലൊക്കെ വെച്ചിട്ട് നല്ല സ്ട്രൈറ്റായിട്ട് വരക്കുക. ഓക്കെ, ഇനി നമ്മൾ എക്സ് വണ്ണും എക്സ് ടു വേരിയബിൾസ് നമ്മൾ ചെയ്യണം, എന്നിട്ട് കണക്ട് ചെയ്യണം. നമുക്കറിയാം ലീനിയർ ഇക്വേഷൻസ് ആണ്, നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ കിട്ടും. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ കേട്ടോ. ഫസ്റ്റ് ഇക്വേഷൻ എക്സ് വൺ 50, എക്സ് വൺ 50. മിനിമൈസേഷൻ പ്രോബ്ലം ആണെന്നുള്ളത് മനസ്സിലുണ്ടാവണം. ഓക്കെ, മാറിപ്പോകരുത്. ഇറിയുന്ന എക്സ് ടു 41.67, 42 ഇല്ല, 41 ആണ്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാം 41. ദെൻ വി ക്യാൻ ജസ്റ്റ് കണക്ട് ദ പോയിൻറ്റ്സ്. ഓക്കെ, യെസ് ഓക്കെ. ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നോട്ട് ചെയ്യാൻ വേണ്ടി മറക്കാതിരിക്കാൻ, ഇക്വേഷൻ 1 എന്തായിരുന്നു, ഇക്വേഷൻ എന്താണ്, 50x1. അങ്ങനെയൊക്കെ എഴുതിയാലും നമുക്കെന്താ മാറിപ്പോവില്ല, 60x2 സീക്വൽ ടു 2500. ഓക്കെ, ദെൻ സെക്കൻഡ് ഇക്വേഷൻ എടുക്കണം അല്ലേ. സെക്കൻഡ് ഇക്വേഷനാണ് എക്സ് വൺ എത്രയാണ്, 30 ആണ് കേട്ടോ. എക്സ് വൺ 30, ഇവിടെ വരും പോയിൻ്റ്. എക്സ് വൺ 30, എക്സ് ടു 50 ആണ്. ഓക്കെ, നമ്മളിവിടെ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനാണ്, ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, സി സെക്കൻഡ് ഇക്വേഷൻ 100x1 പ്ലസ് 60x2 സീക്വൽ ടു 3000. ഓക്കെ, ദാറ്റ് ഈസ് യുനോ സെക്കൻഡ് ഇക്വേഷൻ. നൗ യു നോ തേർഡ് ഇക്വേഷൻ്റെ എക്സ് വൺ എക്സ് ടു നോക്കുക. തേർഡ് ഇക്വേഷൻ എക്സ് വൺ 70 ആണ് കേട്ടോ, 70. ഓക്കെ, എക്സ് വൺ 70, ദെൻ എക്സ് ടു വരുന്നത് 35 ആണ്. 30, 40 മിഡിൽ എടുക്കണം, 35. ഓക്കെ, നൗ വി ക്യാൻ കണക്ട് ഇറ്റ്. ഓക്കെ 70. യു നോ ദറ്റ് ഈസ് യു നോ തേർഡ് ഇക്വേഷൻ, യു കെൻ ജസ്റ്റ് മാർക്ക് ലൈ ദിസ്. തേർഡ് ഇക്വേഷൻ യു നോ 100x1 പ്ലസ് 200x2 സീക്വൽ ടു 7000. ഓക്കെ, നിങ്ങൾ സ്കെയിലൊക്കെ വരക്കുമ്പോൾ അത് കറക്റ്റ് ആ ഒരു സ്ട്രൈറ്റ് ലൈന് കിട്ടും. ഓക്കെ, ഞാനിങ്ങനെ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ സ്ട്രൈറ്റ് ലൈന് കാരണം കറക്റ്റ് ഗ്രാഫ് ഒക്കെ ഗ്രാഫ് പേപ്പറൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പോയിൻ്റ് പോലും മാറില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇക്വേഷനൊക്കെ സോൾവ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളൊരു ഗ്രാഫ് പേപ്പറാണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് ഇതിൻ്റെ വാല്യൂസൊക്കെ കാണുന്നത്. മറ്റേ നമ്മൾ ഈ ഇക്വേഷൻസൊക്കെ ഇതിൻ്റെ മിഡിൽ പാർട്ടൊക്കെ ഇവിടെയൊക്കെ വരുന്ന കോർണർ പോയിൻറ്റ്സൊക്കെ ആണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഗ്രാഫ് പേപ്പറായിട്ട് അസ്യൂം ചെയ്തിട്ട് നമ്മൾ വാല്യൂസ് കാണാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കൺസ്ട്രെയിൻസ് കിട്ടി. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കിയത് മിനിമൈസേഷൻ. മാക്സിമൈസേഷൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വരുള്ളൂ അല്ലേ. ഇങ്ങോട്ടൊന്ന് വരുന്നതൊക്കെ കൺസ്ട്രെയിൻസ് ആണ്. കാരണം എന്താ, ഇൻസൈഡ് ദ കൺസ്ട്രെയിൻസിലാണ് വരിക.
ഓക്കെ ബിലോ ദ കൺസ്ട്രെയിൻസ് ഇവിടെയൊക്കെയാണ് എന്ത് ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ ഏതാണെങ്കിൽ മാക്സിമൈസേഷൻ ആണെങ്കിൽ ഓക്കെ നമുക്ക് ഇവിടെ എന്താണ് മിനിമൈസേഷൻ ആണ് പ്രോബ്ലം അപ്പോൾ നമുക്ക് ഇങ്ങനെ മിനിമം ആക്കാൻ വേണ്ടിയാണ് ഫേം ശ്രമിക്കുന്നത് അല്ലെ പ്ലാന്റ് ടയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് വണ്ണും ടു എന്താണ് ഓപ്പറേഷൻ കോസ്റ്റ് കുറക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ് പക്ഷെ ഇങ്ങോട്ട് കുറച്ച് ഇവിടേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ഇവിടേക്ക് കൊണ്ടുവരാനൊക്കെ താല്പര്യം ഉണ്ടാവും പക്ഷെ അതിന് കഴിയില്ല ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോൾ ഇവിടെ കൺസ്ട്രെയിൻറ്റ് കാരണം എന്താ മന്ത്ലി ഡിമാൻഡ് ഇവിടെ മീറ്റ് ചെയ്യണം 10 ടയറൊക്കെ പ്രൊഡ്യൂസ് ചെയ്താൽ മതി ഇല്ല നമ്മൾ ആ ടേബിൾ വരച്ച് ആ പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ മന്ത്ലി ഡിമാൻഡ് മീറ്റ് ചെയ്യണ്ടേ അപ്പോൾ ഇങ്ങനെ വന്നതാണ് നമ്മൾ കറക്റ്റ് വരുന്നത് സ്റ്റക്ക് ആവാണ് അപ്പോൾ ഇവിടെ നമുക്കൊരു ക്ലോക്ക് വൈസിലായിട്ട് തന്നെ നമുക്ക് എന്താ ചെയ്യുക പോയിന്റ് എടുക്കാം ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഒന്ന് പടയാണ് വരുന്നത് അപ്പോൾ നമ്മളെന്താണ് മിനിമൈസേഷൻ നമ്മൾ ഷെയ്ഡ് ചെയ്യില്ല ഇങ്ങനെ കേട്ടോ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ഓക്കെ എന്നിട്ട് അടിയിൽക്ക് പോകാൻ പറ്റില്ല കേട്ടോ ഇവിടെ കോർണർ പോയിൻറ്റ്സിൽ ഇവിടെ നിർത്തേണ്ടി വരും മുകളിലോട്ടാണ് സി ഇങ്ങനെ ഫുള്ള് ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ടൊരു വര വരക്കുക അടിയിലേക്ക് പോയാൽ പറ്റില്ല കാരണം നമുക്ക് കൺസ്ട്രെയിൻ്റ് ആണ് ഇതൊക്കെയാണ് എന്ത് എനിക്കൊന്ന് മിനിമൈസേഷൻ കുറച്ചും കൂടി എളുപ്പമാണ് അല്ലേ ജസ്റ്റ് മുകളിലോട്ട് ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി മാക്സിമൈസേഷൻ ഇവിടെ നമ്മൾ ഉള്ളിലാണ് ഷെയ്ഡ് ചെയ്യുക ഓക്കെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ എന്താണ് ഫീസിബിൾ റീജിയൺ ആണ് പക്ഷേ ഇവിടെ മിനിമം കോസ്റ്റിലാണ് ഇവരെന്ത് ചെയ്യുക ശ്രമിക്കുക അപ്പോൾ നമുക്ക് കോർണർ പോയിൻറ്റ്സ് എത്ര വരുന്നുണ്ട് എ ബി സി ഡി നിങ്ങൾക്ക് എം എൻ എസ് പി ഇത് കൊടുക്കട്ടോ നമുക്കിവിടെ കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം ഈ പോയിൻ്റ് ഇതിവിടെ എ ഓക്കെ പിന്നെ ഇവിടെ ഉണ്ട് ഇതാണ് കോർണർ പോയിൻ്റ് മെത്തേഡ് അല്ലേ നമ്മൾ ബി ഇതൻ ഇവിടെ ഒരു കോർണർ പോയിൻറ്റ് ഇങ്ങോട്ട് ഇവിടുത്തെ പോയിൻറ്റ് എടുക്കാൻ പറ്റുമോ ഇല്ല ഇവിടെ എന്താണ് സി ദെൻ ഇവിടെ വരുന്ന എന്താണ് ഡി ഇവിടെ എടുക്കാൻ പറ്റുമോ ഇവിടെ എടുക്കാൻ പറ്റില്ല ഇതൊക്കെ കൺസ്ട്രെയിൻസ് ആണ് ഇവിടെ ഇങ്ങനെ എടുക്കാൻ പറ്റും ഓക്കെ വി ക്യാൻ സി ദർ ആർ ഫോർ കോർണർ പോയിൻറ്റ്സ് എ ബി സി ആൻഡ് ഡി എ എന്ന് പറയുന്നിടത്ത് എക്സ് 1 0 ആണ് എക്സ് 2 50 ആണ് ബി എന്ന് പറയുന്ന പോയിൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം കോർണർ പോയിൻറ്റ്സ് കറക്റ്റ് ചെയ്ത് കാണണം കാരണം ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്ത് ശ്രദ്ധിക്കണം എക്സ് 1-ലേക്ക് നമ്മൾ കാരണം ഗ്രാഫ് പേപ്പറിലാണെങ്കിൽ ഒരു മിസ്റ്റേക്കും വരാതെ നമുക്ക് എന്താണ് പോയിൻ്റ് കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഈ കോർണർ പോയിൻറ്റ്സിൽ എന്താണ് ഞാനിങ്ങനെ വരക്കുന്നത് കേട്ടോ കോർണർ പോയിൻറ്റ്സ് എടുക്കുകയാണ് ഓക്കെ 10 വരുന്നത് 10 അതേപോലെ ഇവിടെ വരുന്ന പോയിൻ്റ് എത്രയാണ് സി ഓക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് വരക്കുക ഓക്കെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വരുന്നു ഓക്കെ സി ഈ കോർണർ പോയിൻറ്റ്സിൽ ബി എന്ന് പറയുന്ന കോർണർ പോയിൻറ്റ്സിൽ നമുക്ക് കിട്ടുന്നത് എക്സ് 1 10 എക്സ് 2 33.33 ഓക്കെ 30 കുറച്ച് മുകളിൽ 33.33 റൈറ്റ് അപ്പോൾ ആ കോർണർ പോയിൻറ്റ്സിൻ്റെ പോയിൻ്റ് നമുക്ക് കിട്ടി നൗ യു നോ വാട്ട് അബൌട്ട് സി സി ഞാനിങ്ങനെ ഇങ്ങോട്ട് ലൊക്കേറ്റ് ചെയ്യുകയാണ് എക്സ് 1 20 അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം എക്സ് 2-ലേക്ക് ഞാൻ ലൊക്കേറ്റ് ചെയ്യണം ഓക്കെ സീൻ്റെ കോർണർ പോയിൻറ്റ്സിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എക്സ് 1 20 ആണ് അതുപോലെ എക്സ് 2 നമുക്ക് വരുന്നത് 25 ആണ് ഓക്കെ ഗ്രാഫ് പേപ്പറിൽ നമുക്ക് സ്കെയിലൊക്കെ വെച്ചിട്ട് അളന്ന് കിട്ടുമ്പോൾ യാതൊരു മിസ്റ്റേക്ക് ഇല്ലാതെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ കണ്ടെത്താൻ പറ്റും ഡിയിൽ നമുക്കറിയാം എക്സ് 1 എത്രയാണ് 70 ആണ് എക്സ് 2 0 ആണ് അതുപോലെ എൻ്റെ കേസ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു എക്സ് എന്ന് പറയുന്നത് 0 ആണ് എക്സ് 2 എന്ന് പറയുന്നത് 50 ഓക്കെ ഇത്രയും കാര്യങ്ങൾ കിട്ടി ഇനി നമുക്ക് എന്താണ് കോർണർ പോയിൻ്റ് മെത്തേഡ് നമ്മൾ കറക്റ്റ് ചെയ്ത് ആ പോയിൻ്റ്സ് മനസ്സിലാക്കി ഇത് നമ്മൾ ടേബിളേറ്റ് ചെയ്തിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാം സി പോയിൻ്റ് എത്ര പോയിൻ്റ് ഇവിടെ വരുന്നുണ്ട് എത്ര പോയിൻ്റ് വരുന്നത് എ ബി സി ഡി ഓക്കെ 4 പോയിൻ്റ്സ് വരുന്നുണ്ട് അപ്പോൾ ഡിസിഷൻ വേരിയബിൾ നമുക്ക് എക്സ് 1-ൻ്റെ വാല്യൂ കാണണം അതുപോലെ എക്സ് 2-ൻ്റെ വാല്യൂ കാണണം ദെൻ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അല്ലേ കോസ്റ്റ് മിനിമൈസേഷൻ ഇസഡ് ഈക്വൽ ടു ഓർ സി ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര വരുന്ന വേരിയബിൾ 2500 എക്സ് 1 പ്ലസ് 3500 എക്സ് 2 ഓക്കെ ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലൊക്കെ വരുന്നത് 2500 ആൻഡ് 3500 അപ്പോൾ കാൽക്കുലേറ്ററൊക്കെ വെച്ചിട്ട് മിസ്റ്റേക്ക് വരാതെ നമ്മൾ എന്ത് ചെയ്യണം അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആൻസർ കണ്ടെത്തണം ഓക്കെ ആൻസർ കണ്ടെത്തിയിട്ട് ഏറ്റവും മിനിമം വരുന്ന പോയിൻ്റ് ആയിരിക്കും എന്ത് ഇവിടെ ഒപ്റ്റിമാൽ പൊസിഷൻ അല്ലേ കഴിഞ്ഞ മാക്സിമൈസേഷൻ പ്രോബ്ലത്തിലൊക്കെ എന്തായിരുന്നു ഏറ്റവും കൂടുതൽ വരുന്ന പോയിൻ്റാണ് നമ്മൾ എടുത്തത് ആ കോർണർ പോയിൻ്റാണ് ഒപ്റ്റിമാൽ പൊസിഷൻ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തത്
അപ്പോൾ പോയിന്റ് എയിലെ എക്സ് വൺ എത്രയാണ്? സീറോ ആണ്. എക്സ് ടു എത്രയാണ്? 50 ആണ്. പോയിന്റ് ബി, പോയിന്റ് ബിയിൽ എക്സ് വൺ 10 ആണ്, ദെൻ അതുപോലെ എക്സ് ടു 33.33 ആണ്. അതുപോലെ നമുക്ക് പോയിന്റ് സി, പോയിന്റ് സിയിൽ നമുക്ക് എക്സ് വൺ 20 ആണ്, എക്സ് ടു 25 ആണ്. ദെൻ പോയിന്റ് ഡി എക്സ് വൺ 70 ആണ്, എക്സ് ടു 0 ആണ്. ഓക്കെ, ഇങ്ങനെ ടേബിൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വരും? 2500 ഇൻറ്റു എക്സ് വൺ അല്ലേ. അപ്പോൾ 2500 ഇൻറ്റു സീറോ പ്ലസ് 3500 ഇൻറ്റു എക്സ് ടു മീൻസ് 3500 ഇൻറ്റു 50. ഓക്കെ, ഞാൻ അതിന് ആൻസർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് എഴുതാം. നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എസ്റ്റിമേറ്റ് കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ പ്രോബ്ലത്തിൻ്റെ എൻഡ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫ് ചെയ്തു. ഗ്രാഫ് ചെയ്തപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ഫീസിബിൾ റീജൻ അല്ലേ. യു നോ ഇറ്റ് ഈസ് ആക്ച്വലി ഡിഫൈൻഡ് ആസ് ദ ഏരിയ ദാറ്റ് ഈസ് ബിയോണ്ട് ഓൾ ദ കൺസ്ട്രെയിൻസ് അല്ല, ആ കൺസ്ട്രെയിൻസിന് മുകളിലോട്ടാണ് വന്നത്. മാക്സിമൈസേഷൻ ആണെങ്കിൽ നമ്മൾ ഇൻസൈഡിലാണ് വരിക. കോർണർ പോയിന്റ് എ, യു കൻ സീ ദ ഫിഗർ, 1,75,000. ഓക്കെ, നമ്മൾ സെഡ് വാല്യൂവിൽ എക്സ് വണ്ണിൻ്റെയും എക്സ് ടുവിൻ്റെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫിഗർ കിട്ടും. കോർണർ പോയിന്റ് ബിയിൽ സി 1,41,655. കോർണർ പോയിന്റ് സി എക്സ് വണ് ഡിസിഷൻ വാല്യൂബിൾ 20, ദെൻ എക്സ് ടു 25. നമ്മൾ സെഡ് വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ദെൻ വി ഗോട്ട് യുണോ 1,37,500. ദെൻ കോർണർ പോയിന്റ് ഡി സി എക്സ് 170 ആൻഡ് എക്സ് ടു 0, ദെൻ വി ഗോട്ട് യുണോ 1,75,000. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്സ് ആണ്, ഇത്രയും ഫിഗേഴ്സ് ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മളെന്താണ് ഒപ്റ്റിമാൽ പൊസിഷൻ കണ്ടെത്തണം. ഇതൊക്കെ എന്താണ്? ഫീസിബിൾ സൊല്യൂഷൻസ് ആണ്, ഒന്നിൽ കൂടുതലുണ്ട്. ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ, മിനിമം വാല്യൂ വരുന്നത് ഏതാണ്? സി കോർണർ പോയിന്റ് സി. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആൻസർ എടുക്കുന്നത്, സി കോർണർ പോയിന്റ് സി. ദെൻ ഹിയർ യു നോ പ്ലാന്റ് എക്സ് വൺ അല്ലേ. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? പ്ലാന്റ് വണ്ണിൽ ആ എത്ര ഡേയ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് മിനിമം കോസ്റ്റ് വരിക, അതുപോലെ പ്ലാന്റ് ടൂവിൽ എത്ര ഡേയ്സ് ഓപ്പറേഷൻസിലൂടെയാണ് മിനിമം കോസ്റ്റ് വരിക, അതുപോലെ മന്ത്ലി ഡിമാൻഡ് എന്താണ് മീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്താണ്? സി ദ ഒപ്റ്റിമാൾ പൊസിഷൻ ദാറ്റ് വി ഗോട്ട് അറ്റ് ദ കോർണർ പോയിന്റ് സി, ഇൻ വിച്ച് പ്ലാന്റ് വൺ ഷുഡ് ഓപ്പറേറ്റ് 20 days പെർ മന്ത്, ആൻഡ് പ്ലാന്റ് ടു മസ്റ്റ് ഓപ്പറേറ്റ് 25 days. ഓക്കെ, ആൻഡ് യു നോ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ഫേം, യു കൻ സി 1,37,500. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ യു നോ കോസ്റ്റ് മിനിമൈസേഷൻ പോയിന്റ്. അപ്പോൾ ഡിസിഷൻ വേരിയബിൾസ് നമ്മൾ കണ്ടെത്തി, എത്ര ഡേയ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് മിനിമം കോസ്റ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുക ഈ കൺസ്ട്രെയിൻറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്. ദെൻ പ്ലാന്റ് വണ്ണ് 20 days ഓപ്പറേറ്റ് ചെയ്യണം, ദെൻ പ്ലാന്റ് ടു 25 days ഓപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, സോ വി ക്യാൻ ജസ്റ്റ് കൺക്ലൂഡ് ദാറ്റ് യു നോ, സോ ദ ഫേം ഗെറ്റ്സ് മിനിമം, ദാറ്റ് ഈസ് യു നോ ഒപ്റ്റിമം ലെവൽ, ദാറ്റ് ഈസ് യു നോ മിനിമം കോസ്റ്റ് അറ്റ് കോർണർ പോയിന്റ് സി, വേർ യു നോ പ്ലാന്റ് വൺ ഷുഡ് ഓപ്പറേറ്റ് യു നോ 20 days പെർ മന്ത്സ്, ആൻഡ് യു നോ പ്ലാന്റ് ടു മസ്റ്റ് ഓപ്പറേറ്റ് യു നോ 25 days. ഓക്കെ, 25 days, ദാറ്റ് ഈസ് യു നോ ഹിയർ യു നോ എക്സ് വൺ, ഹിയർ യു നോ എക്സ് ടു, ആൻഡ് യു നോ ഹിയർ യു നോ ദ ടോട്ടൽ കോസ്റ്റ് വിച്ച് ഇസ് മിനിമം യു നോ 1,37,500. ഓക്കെ, ദിസ് ഈസ് ദ പോയിന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടായിരിക്കണം നിങ്ങൾ കൺക്ലൂഡ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ട് പാർട്ടായിട്ടാണ് നമ്മളിത് ഫിനിഷ് ചെയ്തത്. പാർട്ട് എയിൽ എന്ത് ചെയ്തു? ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുക, അതേ പ്രോബ്ലം നമ്മൾ മിനിമൈസേഷൻ ഗ്രാഫിക്കലായിട്ട് നമ്മൾ സോൾവ് ചെയ്തു. നല്ല രീതിയിൽ മനസ്സിലാക്കുക, യൂണിവേഴ്സിറ്റി എക്സാമിന് ഉഷാറായിട്ട് എഴുതുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. ഇൻ ദി കമ്മിങ് വീഡിയോ വി വിൽ ഡിസ്കസ് യു നോ അനദർ കൺസെപ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ലീനിയർ പ്രോഗ്രാമിംഗ്, ദാറ്റ് ഈസ് യു നോ പ്രൈമൽ ആൻഡ് ഡ്യുവൽ, അനദർ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ഓക്കെ, വി ക്യാൻ എക്സ്പെക്ട് ഐദർ 2 marks or 5 marks, അനദർ കൺസെപ്റ്റ്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ, താങ്ക് യു, ടേക്ക് കെയർ.